മനാഫ്, എന്താണ് അടുത്ത നടപടികൾ പോകുന്നത്? എന്തായാലും ഇനിയിപ്പോൾ ഡി എൻ എ ടെസ്റ്റിന് കാത്തുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞപ്പാടന്നെ ഇവിടെ മറ്റേ കോഴിക്കോട് ജില്ലാ അതോറിറ്റി ആംബുലൻസ് കൊടുത്തയച്ചിക്കണ്, കൊണ്ട് കേരളത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോവാ. കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേനോ ഇതധികം പരിക്കൊന്നും ഉണ്ടാവില്ല വണ്ടിക്ക് എന്ന്? ഇതൊന്നും പരിക്കല്ല, ഇതിപ്പോൾ പൊളിച്ചതാ. അല്ലേ ഇതിലൊക്കെ സുരക്ഷിതമായി 71 ദിവസം കിടന്ന്. നിങ്ങൾ അർജുനെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ആംബുലൻസ് അടക്കം തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ സതീഷ് സേലി എം എൽ എ പറഞ്ഞിരിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിലെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലേക്ക് എത്തിയും കോഴിക്കോട് വരെയുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നതെന്ന്. എന്താ അതിനെപ്പറ്റി എനിക്കറിയില്ല. കോഴിക്കോട് ജില്ലാ അതോറിറ്റി ആംബുലൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഇവിടെ ഉണ്ട് ആംബുലൻസ്. അതൊക്കെ ഓരോരുത്തരെ താല്പര്യമാണ്, ഇവിടെ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ശരിക്ക് മനാഫ് ഇന്ന് നാട്ടിലേക്ക് തിരിക്കുന്നുണ്ടോ? അതെ, ഒന്നും തീരുമാനിച്ചില്ല നാട്ടിലേക്ക് പോകണമെന്നുള്ള കാര്യമൊന്നും. ഈ ബാറ്ററി മന്ന് ആ ജി പി എസിൻ്റെ സിഗ്നല് വിട്ടുപോയതിനോണ്ടാണ് ഈ വണ്ടി എവിടെ ഉണ്ടെന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഈ ബാറ്ററി മേലാണ് ജി പി എസിൻ്റെ കണക്ഷൻ ഉണ്ടാവുക. അത് ഈ ഇടീൻ്റെ ആഘാതത്തിൽ ആ ബാറ്ററി ആയ രംഗം കണ്ടില്ലേ, അതുകൊണ്ടാണ് സിഗ്നല് പ്രോപ്പറായിട്ട് കിട്ടാഞ്ഞത്. അത് വിട്ടുപോയിട്ടില്ലായിരുന്നെങ്കിൽ വാഹനം നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. കഴിയും, കാരണം സിഗ്നൽ ബാറ്ററി വന്ന് സിഗ്നല് പോകുമ്പോഴും പിന്നെ ഇഗ്നേഷ്യൻ ഓണാണോ ഓഫാണോ എന്ന് ഇപ്പം ഇനി പറയാൻ കഴിയില്ലല്ലോ. പക്ഷെ ചാവി വണ്ടിൻ്റെ ഉള്ളിൽ ഇഗ്നേഷ്യനിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ഫോണുകൾ കൂടി ഈ വാഹനത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു അവനക്ക്. ഒരു ഫോണ് വലിയ ഉപയോഗിക്കലില്ല, ഒരു ഫോണാണ് ഉപയോഗിക്കല്. വണ്ടിയിൽ ഫോണും ഉണ്ടായിനി, എല്ലാം ഉണ്ടായിനി. ഇനി ദൈവത്തിനെ അറിയുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഇനി അന്ന് സംഭവിച്ചതെന്നുള്ളത്. എന്തായാലും ആള് പോയി, പക്ഷെ എന്നാലും അസാധ്യമായ ഒരു കാര്യം സാധിക്കാൻ അറിയണത് ചില്ലറ മെനക്കെടല്ല. അതിനൊക്കെ ഒരു ഇതന്നെ വേണം, ഒരു ചാലഞ്ച് ഏറ്റെടുക്കാനുള്ളത്. പല ആളുകളും ഇത് ഗംഗാവലി പോയാൽ സമാധിയായി എന്ന് പറഞ്ഞു കൊടുത്തു, നമ്മളതിനെ തിരിച്ചെടുത്ത്. ചെറിയ കാര്യമല്ല, അതൊന്നും ഒരിക്കലും കയ്യൂലാന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ ഭയപ്പെടുന്ന ആളുകളൊക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഭയവുമില്ല ഒരു കാര്യത്തിനോടും. നമുക്കിത് തിരിച്ച് കിട്ടാറുണ്ട്. ഈ കേരളത്തിലെ സകല മലയാളികൾ, അതിൽ നേതാക്കന്മാരുണ്ട്, അതിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, എല്ലാവരും കഠിനമായ പ്രയത്നം. എല്ലാ സ്റ്റേറ്റിലെ നേതാക്കന്മാരും എല്ലാവരും മെനക്കെട്ടിട്ടാണ് ഈ ഒരു ലോറി ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇതൊരു ചരിത്ര, ഇങ്ങനെയും ചെയ്യാൻ പറ്റും. നമ്മളായ ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഏത് ആയക്കടലിൽ പോയാലും ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ മുങ്ങി തപ്പി എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇനി എനിക്ക് ആളുകളോട് പറയാനുള്ളത്, ഞാനിപ്പം ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ളൂ, അതായത് തെരച്ചിലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ അങ്കോല ഹൈവേയിൽ ഗംഗാവലി പോയക്ക് സൈഡിൽ ഈ വണ്ടി കിടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം ഇതിൽ കള്ളറുണ്ടോ, ആ കള്ളറയിൽ സ്വർണ്ണമാണോ ഡ്രഗ്സാണോ കള്ളപ്പണാണോ ഒക്കെ നോക്കാം. ഞാൻ തൊടൂല ഒരു സാധനം, ഈ സാധനം ആരാ ഇതിൻ്റെ ബാക്കിൽ പണിയെടുക്കണമെന്ന് നോക്കി. ഏവത്തിച്ചില്ലാനും ദോസായ ജിതിനും ഇവിടെ തന്നെ നിന്ന ജിതിനും മുബിയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. ഏറ്റവും ദാരുണമായ ഒരു രംഗ. എനിക്ക് ഇതിനുള്ള കരളുറപ്പില്ല, എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊടാനുള്ള ഒരു ചങ്കുറപ്പ് ഞാൻ അഭിനന്ദിക്കാം.